നമസ്കാരം ഞാൻ സലീൽ വാസ്തുവിൻ്റെ കാണാപ്പുറങ്ങളിലെ നാലാം ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം പലപ്പോഴും വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ബാത്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് പലരും ചോദിക്കാറുണ്ട് ഭാരതീയ വാസ്തുശാസ്ത്രമനുസരിച്ച് ടോയ്ലറ്റിന് വീടിനകത്ത് സ്ഥാനമില്ല എന്നുള്ളതാണ് വസ്തുത നമുക്കറിയാം പണ്ടൊക്കെ ആളുകൾ പറയുന്നത് വെളിക്കിരിക്കുകയെന്നാണ് പറയുക വീടിനകത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് പഴയ കൊട്ടാരങ്ങളും പഴയ ഇല്ലങ്ങളൊക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അതിനകത്ത് ടോയ്ലറ്റ് ഇല്ല മറിച്ച് ഒന്നാം നിലയിലേക്ക് ഓവറ എന്ന് പറയുന്നൊരു സംവിധാനം കൊടുത്തിരുന്നു മൂത്രമൊഴിക്കാൻ മാത്രമായി അതല്ലാതെ ശൗചാലയവുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനങ്ങളും പഴയ കാലത്തൊന്നും വീടുകൾ കൊടുത്തിട്ടില്ല ഞാൻ തുടരെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിലായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ പലർക്കെങ്കിലും തോന്നിയേക്കാം വാസ്തുവിനെ അടച്ച അടച്ചാക്ഷേപിക്കുന്നതിനല്ല ഈ വീഡിയോകളൊന്നും ഉപയോഗിച്ചിട്ടുള്ളത് അതിനകത്തെ നല്ലത് ചൂണ്ടിക്കാണിക്കുകയും അന്ധവിശ്വാസത്തെ എതിർക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത് ഭാരതീയ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച വാസ്തുശാസ്ത്രമാണ് എന്നുള്ള തർക്കമില്ല നമുക്കറിയാം പഴയ കൊട്ടാരങ്ങളും പഴയ കോട്ടകളൊക്കെ കാണുമ്പോൾ നമുക്ക് ആ രീതിയിൽ നമുക്ക് അവിടുത്തെ കൺസ്ട്രക്ഷൻ്റെ അല്ലെങ്കിൽ അന്ന് ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് അപ്രാപ്യമായ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചൊരു പക്ഷേ ഇന്ന് പണിയാൻ സാധിക്കാത്ത രീതിയിൽ അപ്രാപ്യമായ രീതിയിലുള്ള നിർമ്മിതികൾ നമുക്ക് അവിടെയൊക്കെ കാണാൻ സാധിക്കും അതന്ന് ജീവിച്ചിരുന്ന വാസ്തു ആചാര്യന്മാരുടെ മികവാണത് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ചരിത്രം കേട്ടിട്ടുള്ള ആളുകൾക്കറിയാം പെരുന്തച്ചനെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ നിർമ്മിതികൾ സ്വാഭാവികമായി കാറ്റ് വരുന്നതിന് വേണ്ടി വെളിച്ചം വരുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിർമ്മിതികളൊക്കെ വളരെ മഹത്തായ നിർമ്മിതികളാണ് നിർഭാഗ്യം എന്ന് പറയട്ടെ അതിൻ്റെ പിന്തുണ സർക്കാർ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സാധാരണ ആളുകൾക്കിടയിലേക്ക് അത് മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് വരുന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത് അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത് വീടിനകത്ത് ടോയ്ലറ്റിൻ്റെ സ്ഥാനത്തെക്കുറിച്ചാണ് ടോയ്ലറ്റിൻ്റെ സ്ഥാനം ശരിക്ക് വീടിനകത്ത് ഒരു സ്ഥാനം നമുക്ക് പറയാൻ ഇല്ല അത് വെളിയിലാണ് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് അത്തരം സ്ഥാനത്തെക്കുറിച്ച് പറയാത്തത് ഇന്ന് ലോകം മാറി വന്നു ചെറിയ ചെറിയ പ്ലോട്ടുകളിലേക്ക് വീടുകൾ ഒതുങ്ങി വന്നു പറമ്പിൽ വേറെ ടോയ്ലറ്റ് വയ്ക്കാനുള്ള സൗകര്യം ഇല്ലാതെ വരുമ്പോഴൊക്കെയാണ് സ്വാഭാവികമായും നമുക്ക് ടോയ്ലറ്റിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത് ടോയ്ലറ്റിൻ്റെ സ്ഥാനം നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ മറ്റ് വീടിനകത്തേക്ക് അതിൻ്റെ പിന്നെ ചീത്ത മണങ്ങൾ വരാത്ത രീതിയിൽ ഒക്കെ ക്രമീകരിക്കുന്നത് വളരെ നന്നായിരിക്കും പ്രത്യേകിച്ച് വാസിക്കാരോട് ചോദിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അതിനൊരു സ്ഥാനം ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം പണിയുമ്പോൾ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിലും വളരെ നമ്മളെ റൂമിന് പ്രയാസം വരാത്ത രീതിയിലും അടുക്കളയ്ക്കോ ഹാളിനോ ഒക്കെ പ്രയാസം വരാത്ത രീതിയിൽ പണിയുക ഇതുമായി ബന്ധപ്പെട്ട മറ്റു വീടുകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി